இருக்குல்ல இந்த மாதிரி துறையிலையும் சார் இருக்கிறேன் ബുദ്ധി കൂടുമ്പോ പോകുന്നത് ബുദ്ധി ഭയങ്കര ഉള്ള കാരണം മുടി പെട്ടെന്ന് പോയി പോകും ബുദ്ധി അങ്ങനെ തള്ളിക്കല്ലേ പുറത്തേക്ക് തള്ളാൻ പറ്റണില്ല സയൻസ് സംഭവല്ലേ കന്തൂർട്ടാരെ വേറെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്തിച്ച് നിർത്താം നമുക്ക് മറ്റേ മറ്റേ പാട്ട് പാടരേ ഈ പറഞ്ഞ മറ്റേ ജിങ്കിളിക്ക 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 ബും വരുമോ ബും ബും ഇന്ന് നമ്മ ഫുള്ള് തകർക്കൂട്ട അഞ്ചേ കാലിന് വരാൻ അമ്പതായി അത് ഈ പഹന്മാര് പണ്ട് കാലടാ ടൈം പറ്റിക്കാൻ നമ്മൾ ആ ഒരു ഇത് ആ സ്റ്റാൻഡേർഡ് പോവും പിന്നെ നമ്മൾ എൽ സി ആയ നമുക്ക് ക്ഷമിക്കാണ്ട് അല്ലേ ഡെസർട്ടിൽ എന്തും വരും എൽ സി 100 ഇത് 100 ഇതിന് ശേഷം വന്നത് 200 പിന്നെ ഇപ്പം ഉള്ളത് ബ്രാൻഡ് ന്യൂ ഉള്ളത് 300 ഈ മൂന്ന് ടൈപ്പ് അല്ലേ 300 നിന്റെ ഒരു ഗും അല്ലേ ആൾക്കാരോട് ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സ്നേഹം ഇത് മുന്നേ സ്റ്റാർട്ട് ചെയ്തത് എന്താണ് മറ്റേ ആ പടം തുടങ്ങിയത് യൂണിച്ചപ്പെട്ടിട്ട് പൊട്ടിക്കാം നമുക്കൊരു പടം കിടക്കണം ഞങ്ങൾ അതിന് മേലെ ഫുള്ള് ലൈറ്റും ബമ്പർ പൊന്തിച്ചതും അടിയിലൊക്കെ ലൈറ്റ് ഉണ്ട് ഫുള്ള് ലൈറ്റും ഒരു താജ്മഹൽ പോലെ പുറം ഉണ്ടാക്കിയിട്ടുള്ളത് അതെ പടം വിചാരം വണ്ടി ഒരു മണിയറ പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അതെ മണിയറ വെച്ചാൽ പച്ച നീല ചോപ്പ് അല്ല ലൈറ്റും വെച്ചിട്ട് ഫുള്ള് ഫുള്ള് കളർഫുൾ ആക്കണം കളർഫുൾ ആക്കണം ഏ മണ്ണ് എന്ന് പറഞ്ഞ ആ വരുന്നുണ്ട് ഓരോന്ന് അതാ വേറൊന്ന് 200 അപ്പുറത്തെ 100 പോയി 200 വന്ന് 200 എത്തി ആ വരുന്നു അതെ അങ്ങനെ കയറി പോരണ്ട് ഒരാള് യെസ് ഇവരെത്തിണ്ട് സൂപ്പർ ചെറുങ്ങച്ചിരിക്കുന്നൊക്കെ ഉണ്ട് ആറ്റിറ്റ്യൂഡ് എങ്ങനെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം അല്ലേ എല്ലാരും ലേറ്റ് ആണല്ലോ എന്താ ഉറങ്ങിയല്ലേ ടയർ പൊട്ടിയാ ബ്രേക്ക് ഡൗൺ ആയല്ലേ അത് ശരി അവിടെ പരിചയപ്പെട്ട അതാ വേണ്ട ഹലോ മിസ്റ്റർ ഇർഷാദ് എന്ത് പറയുന്നേ ഞമ്മ ഡ്രൈവ് ചെയ്യണോ ഇല്ലല്ല ഈ വണ്ടിയാ ഇല്ലല്ല അയ്യോ ഡ്രൈവ് ചെയ്ത അയ്യോ ഈ പരിപാടി നമ്മ പഠിച്ചിട്ടില്ലേക്കും സലാം ഫുള്ളടി ഫുള്ള് എൽ സി അല്ലേ വണ്ണെണ്ണ അല്ലേ ഇതാണ് എന്റെ മെയിൻ ഉസ്താദ് ഉസ്താദിന്റെ ബാക്കിൽ നിന്നോളാ ഫോളോ ചെയ്തോളാ പോക്കോളാ നമ്മളോട് ഇതുണ്ടാ അതുണ്ടാഫീസിനെ പരിചയണ്ടാള് വരണ്ട മെയിൻ ആരെ വണ്ടിയാ ഈ പടക്കം പൊട്ടുന്ന വണ്ടി മെയിൻ അല്ല പടക്കം പൊട്ടുന്ന വണ്ടി തന്നെ എല്ലാം പൊട്ടും എൽ സി ഓഫ് റോഡ് ഇതാണ് ടീം ഫുള്ള് മലയാളി വീണ്ടും നമ്മള് മലയാളി ഇല്ലാത്ത പരിപാടി ചെയ്യൂല എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് മലയാളി ടീമിനെ കണ്ടുപിടിച്ച് എൽ സിന്റെ ടീം ലാൻഡ് ക്രൂസർ ടീം എന്ന് പറഞ്ഞാൽ പടക്കുന്ന ടീം
അതിന്റെ മെയിൻ ഉസ്താദാണ് ഇപ്പൊ കണ്ട ആ താടി ഉള്ള ഒരു മനുഷ്യൻ സദക്കത്ത് എന്ന് പറയുന്നത്. അത് സദക്ക പോലെ തന്നെ നല്ല ഉഷാറായിട്ട് നല്ല സദക്കന്നെ നല്ല മൊഞ്ചുണ്ട് മൂപ്പറെ കാണാൻ. അപ്പോ എൽ സി ഓഫ് റോഡേഴ്സിനെ കാണുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? അവിടുന്ന് വെയിലുണ്ടാ. ഓക്കെ, എൽ സി ഓഫ് റോഡേഴ്സിന്റെ കൂടെ ഇന്ന് ഫുള്ള് മരുഭൂമിയിൽ ഫുള്ള് ഇറങ്ങി പെട്ടച്ച് എല്ലാ തരം സ്റ്റണ്ടും കളിച്ച് വണ്ടിന്റെ ടാട്ടാട്ട അത് എല്ലാം കേൾക്കാം അല്ലേ? ഒരു പട ഒരു ചവിട്ട് ആകെ പട കുലിത്തോളം ആകെ പട ഇരിക്കുന്നു പടന്നെ പട്ട വണ്ടി ഒന്നും കാണാനല്ലോ അൽക്കുളിത്ത ആക്കാലെന്ന് എല്ലാരും മറ്റേ സ്റ്റോക്ക്ണ്ട് സ്റ്റോക്ക് റിമ്മിനുണ്ട് എല്ലാരും. അല്ല ഡെസേർട്ടിൽ പോകുമ്പോ ബലൂൺ ടയർ ആരും ഇല്ലല്ലേ? പറ്റൂല അല്ലേ? അത് ജസ്റ്റ് ഷോ മാത്രമേ ഉള്ളൂ. അതിനാണ് കുത്തുകളിയാണല്ലോ അല്ലേ? നമുക്ക് നിക്കൂല ക്രിസ്റ്റിന്റെ മണ്ടയില് സൈഡ് വാളിലൊന്നും നിക്കൂല. അതിന് ഈ ഗ്രിപ്പ് ഉള്ള ടയറാണ്. അത് പിക്കപ്പ് നമുക്ക് ഒരു 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 ടണ്ണൊക്കെ കയറ്റിട്ട് ഇങ്ങനെ ഡിസൈഡിൽ കൂടെ പോകണമെങ്കിൽ അതങ്ങ് കിടക്കൂല. ഈ സാധനം ഈ ടയർ ഇടുമ്പോ നമുക്ക് എയർ കുറക്കേണ്ട ആവശ്യമുണ്ട്. വലിയ ടയർ അത് കിട്ടാൻ നമുക്കൊരു 15-20 ഒക്കെ വെക്കാം. കുഴപ്പമില്ല. ഈ വണ്ടിയിൽ എത്ര? നമ്മളൊക്കെ നോർമലി നല്ല ഡ്രൈവിനൊക്കെ വെക്കുന്നത് ഞാൻ വെക്കുന്ന 8-9 ഒക്കെ വെക്കും. ഇത്രയും കുറച്ചു വെക്കും. എത്ര കുറയ്ക്കുന്ന അത്രയും നല്ലത്. ഇത് പുറത്തേക്ക് തള്ളൂല്ലേ ടയർ? അത് വീഡ് ലോക്ക് ഉണ്ടെങ്കിലാണ് സാധാരണ 7-8 ഒക്കെ വെക്കുന്നത്. പക്ഷെ എന്റെ റിം കുറച്ചുകൂടെ വീഡ് ലോക്ക് ഇല്ല, എന്നാലും കുറച്ചുകൂടെ ലെൻസോടെ ഒരു ടയർ ഇച്ചിരി ഗ്രിപ്പുള്ള റിമ്മ അതൊരു 7-8 വെക്കാൻ പറ്റും. അതേപോലെ ഒന്ന് ആ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാളാ. അല്ലെങ്കിൽ ഒരു ഫോൺ കണ്ടോട്ടെ വെക്കാൻ പറ്റും. 10-11-12 തിരിച്ചിട്ടൊക്കെ വരുന്നത് ഇതാണ് ഇനിയിപ്പോ എന്താ സംഭവിക്കാന്നറിയില്ല. ഉള്ളിൽ പോയി കഴിഞ്ഞാല് നമ്മള് അവിടുന്ന് ഏത് വഴിക്ക് കൂടി എക്സിറ്റ് ചെയ്യാതെ മണ്ണാ. എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കാം? എവിടുന്ന് എക്സിറ്റ് ആവുക? വണ്ടിയുടെ കണ്ടീഷൻ പോലെ വിട്ടിട്ടുണ്ട്. നമുക്ക് വണ്ടി ഉള്ളിലേക്ക് കയറ്റണ്ട, നമുക്ക് ഒരു പകുതി വരെ പോയിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ അവരെ വണ്ടി കയറിയിട്ട് അങ്ങോട്ട് അവരെ കൂടെ അടിച്ചു വിളിക്കാം. അപ്പൊ ശരി. അവരവിടെ നിർത്തും, ഞാൻ അവരെ വേഗം പോയാ മതി. ഇവിടെ വണ്ടിയോടെ നിർത്താ. ഒക്കെ പ്രാന്തിട്ടാ, അതൊക്കെ മഹാപ്രാന്തമാരാട്ടാ, ഒട്ടി പ്രാന്തമാരിട്ടാ. എന്തായി തീർന്നൊരു പിടുത്തലിട്ട് എവിടെ നിർത്താ? ഇവിടെ പൊട്ടിച്ച് തീർക്കല്ലേ. പന്ത്രണ്ട് മതി അല്ലേ? നീ അവിടെ വെച്ച് നടന്നിട്ട് വരോ. നടന്നുതരാ. ഉസ്താദ് കാറ്റയച്ചു വിടുന്നുണ്ടല്ലോ. അത് വണ്ടിയും എന്റെ കൂടെ ഫുള്ള് ഷാർജ മലീഹയിലുള്ള ഒരു ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ നമുക്ക് വീഡിയോ ഇടാം. ഇവിടുന്ന് ഇവരെ കൂടെ ഫുള്ള് പറപ്പിച്ച് വണ്ടി പട്ടാ 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 പൊട്ടിച്ച് ഫുള്ള് ഡ്യൂൺസ് എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു ട്രിപ്പാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഈ ടീംസ്. അപ്പോൾ അവരെ കൂടെ കൂടിയിട്ട് ഇന്ന് നമുക്ക് നല്ല ഒരു ജോളി ട്രിപ്പ് അടിച്ച് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നല്ല എന്താ പറയുക ലാവിഷായിട്ട് ഒരു 2 മണിക്കൂർ ഉണ്ടാവും ട്രിപ്പ്. അപ്പോൾ അതിൽ ഇവരെ പരിചയപ്പെട്ടിട്ട് ഈ ലാൻഡ് ക്രൂസറിൽ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പരിചയപ്പെട്ടിട്ട് പിന്നെ ഇതിൽ ഏതാ ഏറ്റവും നമ്പർ 1 പൊട്ടുന്ന ലാൻഡ് ക്രൂസർ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് മണിയർ എന്താണ് കടന്ന് അതിൻ്റെ ഉള്ളിൽ ആ പൊളിച്ച് കിടക്കണ്ടല്ലേ? പൊട്ടിട്ടെന്ന് പൊട്ടി പാണ്ട കടന്ന് ആ
ബാഗത്തി ഉള്ളന്ന് പൊട്ടിക്ക അല്ലാ ആശാങ്ങ് മുണ്ടാണ്ട് നേരനാ ആരും പേടിക്കാതെ മുണ്ടാണ്ടില്ല ഇവിടുന്ന് പൊട്ടിക്കല ഉള്ളു പോയാ പൊട്ടിട്ട് വേറെ വരും പുറത്തേക്ക് ആഫ്രിക്കൻ ആഫ്രിക്കൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് കളറെങ്കിലും കറക്റ്റ് ആവോ എന്റെ വാപ്പ വിളിച്ചിട്ടാ അല്ല എന്റെ വാപ്പ കറുത്തിട്ടാ ഉമ്മ വിളിച്ചിട്ടാ मतलब अभी मलबारी है और पाकिस्तानी है और इंडियन किधर भी है लड़की सब इक्वल है कुछ फायदा नहीं बाबा इली अको वट्टमार वरने वरचे वरचे तेरे के वरचे മലപ്പുറത്തെ ആൾക്കാരും അങ്ങനെ വേണോ എന്നാലും ആരുണ്ടാവുള്ളു അതെ അതെ ഒക്കത്തിന് പ്രാന്തായിരിക്കണം ഓവറല്ലേ ആരും ശ്രദ്ധിക്കുള്ളു ഓവറല്ല ആൾക്കാർ കാണുള്ളൂ ഇന്ത്യ അല്ല മലയാളത്തില മലപ്പുറം മലപ്പുറത്ത് ഇന്ത്യ അല്ലേ അല്ല മലപ്പുറം മലപ്പുറം നമ്മളെ അവിടെ ഇന്ത്യയിൽ ഇനി മലപ്പുറം ഉണ്ടാ ഉണ്ടോ ഏയ് ആ ആ മതി മതി അത് പോയതാ മതി മതി ഇനിതാക്കണ്ട വണ്ടി വന്ന അത് തീരുമാനമായി ഏകദേശം പപ്പല്ല തീരുമാനമാണോ നല്ല ആരുണ്ടാവുള്ളോ അതെ ഫുള്ള് ആരാ നമുക്ക് വേണ്ടി പ്രശ്നങ്ങൾ വേണം ലൈഫിൽ പ്രശ്നങ്ങൾ വേണം പപ്പ പറഞ്ഞിട്ടുണ്ട് ലൈഫിൽ പ്രശ്നം വേണം കാര്യങ്ങൾ മുന്നായിട്ട് പോവുള്ളൂ സിമ്പിൾ ആയിട്ട് പോവുള്ളൂ ഡ്രസ് ഉണ്ടല്ലോ കൂടി ഫ്രണ്ടിലേക്ക് എല്ലാരും ഇങ്ങോട്ട് നമ്മളെ മെയിൻ ആള് പിന്നെ സദക്കത്തെ മെയിൻ ആള് എല്ലാം മെയിൻ തന്നെ നമ്മള് എല്ലാരും മെയിനാണ് ഞാൻ അമ്മ വെറുതെ ഓരോന്ന് പറയിട്ടാ അങ്ങൊന്ന് കാര്യമൊക്കെ എടുത്തിട്ടാ പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ അല്ല നമുക്ക് പ്രശ്നമല്ല നമുക്ക് ഒരാൾ തിരിച്ചു പറയണം എന്നാലും നമുക്ക് ഉഷാറ് കയറുള്ളൂ പറഞ്ഞോ ഇല്ലല്ലോ പറയണം എന്നാലും നമുക്ക് ആ ഒരാൾ കൂടി വരണ്ടാ ആകാശത്തിൽ ഒരാൾ വരുന്നുണ്ട് ആടെ ഒരാൾ ആടല്ലേ ഇന്ന് എൽ സി ഓഫ് റോഡേഴ്സിന്റെ കൂടെയുള്ള ഇതിൽ പ്രത്യേകം എന്ന് വെച്ചാൽ എല്ലാം മലയാളിയാണ് ഫുള്ള് എൽ സി ഓണേഴ്സ് എൽ സി 100 എൽ സി 200 എല്ലാം പൊട്ടുന്ന വണ്ടികളും ഇന്ന് പോയി ഫുള്ള് മരുഭൂമിയിൽ ഫുള്ള് എക്സ്ട്രീം ഓഫ് റോഡിങ് പിന്നെ അവർ നമുക്കൊരു ചാൻസ് തന്നെ ഇന്ന് അവരോട് പോവാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിട്ട് മെയിൻലി ഇതിന്റെ മെയിൻ പിന്നെ നമ്മളെ പരിചയം ഈ ടീമിനെ പരിചയപ്പെടുത്തി തന്നത് ഇർഷാദ് ലെക്സസിന്റെ ഡ്രൈവില് പരിചയപ്പെടുത്തി തന്നത് അവനക്ക് അഹങ്കാരം ചിരിയണ്ടില്ല സിമ്പിൾ വയനാട് കാസർഗോഡാട്ടാ ഇച്ചപ്പടക്കാൻ പോയെന്ന് അപ്പോ നമ്മളിന്ന് കൊറേ ആൾക്കാരുണ്ട് ഇടക്കിടക്ക് വെച്ച് ഓരോരാളെ പരിചയപ്പെട്ടിട്ട് നമ്മൾ അധികം ടൈം എടുക്കുന്നില്ല ഇപ്പൊ ഏതായാലും സൂര്യൻ വരുന്നതിന് ചൂടാവുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോയിട്ട് വരാം എല്ലാരും പോകുന്ന വഴിക്ക് എല്ലാരും പരിചയപ്പെടും എല്ലാം മലയാളിയാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഇന്ന് നമുക്ക് പടക്കാം അപ്പൊ പടക്കല്ലേ വിളിക്കാം എല്ലാരും ജോലിയല്ലേ ജോലിക്കാം ആകെ പ്രശ്നം ആകെ പണ്ട നടക്കാൻ പോണു ഇവിടെ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒക്കെ പട ആൾക്കാരാണ് കണ്ടില്ലേ ഫുള്ള് ഭ്രാന്തന്മാരി ഫുള്ള് ഇവിടെ വാക്കി ടോക്കിൽ എന്തൊക്കെ പറയുന്നുണ്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് ഗിയർ ഇടലാവോ പറഞ്ഞിട്ടുണ്ടാവോസിഷൻ നമുക്കറിയില്ലപ്പ ആകെ ഈ പൊസിഷൻ മോളിക്ക് വേണ പൊസിഷൻ നമുക്ക് അറിയപ്പ കണ്ടിട്ട് നമ്മളെ ലീഡറാണ് പടക്കണത് ഫസ്റ്റ് പടന്നെ പട ഒരു രക്ഷത്തെ പട പടക്കണ്
കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാല് എവിടെ സ്ഥലം അൽഫയ അല്ലേ ഓക്കെ അൽഫയ സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ എത്ര നേരം പൊട്ടിച്ച പിന്നെ ഇതിന്റെ എന്താണിത് കാണണത് ഫുള്ള് മലയാണല്ലോ പടച്ചോനെ നമുക്ക് ഇവിടെ രൂപി രൂപി പ്ലസ് അങ്ങനെ നമ്മൾ ട്രെയിനിങ് ഇല്ല ഇതിൽ ഇത് പല എല്ലാ ക്ലബിലുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് ഓക്കെ നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒരു എക്സ്ട്രീം ലെവൽ ഇങ്ങനെ പോകുന്നു ഫ്രണ്ട്സായിട്ട് പോകുന്നു പല ക്ലബിൽ ഓടുന്നവരുണ്ട് അപ്പം നമുക്കങ്ങനെ ന്യൂബി ക്ലാസ്സൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഈ ന്യൂബികളെ ആരെയും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല ആദ്യമായിട്ട് വരുന്നവരാ അവരേതെങ്കിലും ക്ലബിലൊക്കെ പോയിട്ട് പഠിക്കുക ഹെൽത്തി ഉള്ളവരാണെങ്കിൽ അവർ പിന്നെ ഹൈ ലെവൽ ഓടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ കൂട്ടും നമ്മൾ ഈ ഡ്രൈവിൽ ഉപരി നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു സപ്പോർട്ടുണ്ടല്ലോ വണ്ടിയെ പറ്റിയുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളവര് നമ്മളെ ക്ലബിലുള്ള എല്ലാരും ഇന്ന് എത്തിയിട്ടില്ല കാരണം നമ്മളിപ്പോ ഒരു കോൺവേയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മള് ഒരു കുറച്ച് വണ്ടിയാ വന്നിട്ടുള്ളു നമ്മള് ഏകദേശം എല്ലാരും കൂടി ആവുമ്പോ നമുക്ക് സംസാരിക്കാൻ നമ്മള് എത്ര പേരുണ്ട് 25-30 ആൾക്കാരുണ്ട് ഫുള്ള് മലയാളീസ് തന്നെ അല്ല നമ്മളെല്ലാരും മുമ്പ് നമ്മളൊക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മള് 430 ഉള്ളതായിരുന്നു ഞാൻ വിഷയം പിന്നെ അത് വിട്ടിട്ട് കുറച്ചുകൂടെ ഫണ്ണായിട്ടുള്ള രീതിയിൽ നമ്മള് 430 ഇപ്പോഴും ഉണ്ട് സെക്കൻഡ് വണ്ടിയായിട്ടുണ്ട് പിന്നെ ഫ്രൈഡേകളൊക്കെ നമ്മളിപ്പോ ഈ ട്യൂണിന്റെ മേലെ കേറാൻ പറ്റും അതോ കേറുന്നുണ്ട് ഇതിന്റെ മേലെ പോകും അതെന്താ കാണിച്ചു ഇതിനെ അധികം നീളൊന്നുമില്ല അല്ലേ അധികം ചെറുത് വളരെ ചെറുത് വളരെ ചെറുത് അപ്പോ പിന്നെ നോർമലി നമ്മള് ഈ ഡിസേർട്ടിൽ പോകുന്നത് ഒരു കോൺവേ സെറ്റ് ആയിട്ടാണ് പോകുന്നത് അതിന്റെ ഞങ്ങള് ആക്ച്വലി ന്യൂബി ന്യൂബി പ്ലസ് ഒന്നും എടുക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് എൽസിനോട് അത്രയും ഇഷ്ടമുള്ള അത്രയും ഡ്രൈവിനോട് ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ക്ലബ്ബുമായിട്ട് ജോയിൻ ചെയ്തിട്ടൊക്കെ അവരെ ഒന്ന് ഉഷാറാക്കി എടുത്തിട്ട് പിന്നെ ഞങ്ങൾ എക്സ്ട്രീം ലെവലായ മാത്രമേ ഉള്ളൂ എന്നാലേ പിന്നെ നമുക്ക് ഇന്റർമീഡിയറ്റും എക്സ്ട്രീമും എടുക്കാൻ പറ്റുള്ളൂ അത് ശരി 50 പ്രാവശ്യം ഇറക്കണം ഇങ്ങനെ ഇറക്കിയിട്ട് പഠിച്ചിട്ട് ഇവരെ കൂടെ ഒരു ഡ്രൈവ് 3-4 hours നിങ്ങൾക്ക് അപ്പൊ നിങ്ങളൊരു 100 പ്രാവശ്യം ഒക്കെ പോയിട്ടുണ്ടോ ഓൾറെഡി 100 പോരാ 400+ ആണ് ഒരു ഡ്രൈവ് 3-4 hours കാണും എത്ര 3-4 hours നമ്മളെ ശത്രുവാണ് പക്ഷെ എന്നാലും കോപ്പര ഓടിച്ചാ അപ്പൊ ഞാൻ അപ്പുറത്തില് വേറെ കയറില്ല അപ്പൊ എല്ലാവർക്കും നമുക്ക് അടിച്ചു പൊളിച്ച് അപ്പൊ പ്രാന്താക്കല്ലോ എന്നാ സ്റ്റോക്ക് വണ്ടിയാണ് നമുക്ക് ലീഗലായിട്ടുള്ള ചെറിയ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ മോഡിഫൈ ചെയ്താൽ നമ്മൾ റോഡിൽ ഇറങ്ങാൻ പറ്റൂല പിന്നെ പിന്നെ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ LT 100 2002, 2003, 2004, 2005, 2006 ആ റേഞ്ചിലുള്ളൂ ഇപ്പൊ ആൾറെഡി 20 years, 15 years ഒക്കെ ആ വണ്ടികളാണ് ഇപ്പൊ ന്യൂ ജെൻ വണ്ടികളോടൊക്കെ മുട്ടി നിക്കണമെങ്കിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇതിലുള്ളത് കൂടുതലും ഇൻലൈൻ എഞ്ചിനാണ് 6 cylinder ഇൻലൈൻ ആണ് 1-2 വണ്ടികൾ V8 ഉണ്ട് പക്ഷെ മെജോറിറ്റി മാനുവലാണ് LT 100 മാനുവലാണ് ഇതിന് LT 100 നമ്മളിലുള്ള കൂടുതലും മാനുവൽ വണ്ടികളാണ് പിന്നെ LT 200
ഇന്നലെ അവിടെ ഇരുന്ന് വീട്ടിലെന്നിരുന്ന് സംശയം കേട്ടോ, മോൻ കണ്ടിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡീൽ പോവില്ല. ഇവിടെ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവലായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാലോ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ റേഞ്ചിലാണ് ഇത്. ഓട്ടോമാറ്റിക് അങ്ങനെ ചെയ്യാലേ. ഓട്ടോമാറ്റിക് നമ്മള് മാനുവൽ മോഡ് ഉണ്ടല്ലോ. ആ ഓക്കെ, മാനുവൽ അല്ലെങ്കിൽ നമ്മള് ട്രാൻസ്മിഷന്റെ പുറത്ത് ലോഡ്. അതാണ് മെയിൻ കാരണം ഞാൻ പറഞ്ഞ ഇൻലൈൻ സിക്സിന് എക്സ്ട്രീം ലെവലിൽ കളിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, ഈ നമ്മള് മാനുവൽ ഇട്ട് ഓടിക്കുമ്പോ അതിന് എല് കഴിഞ്ഞാൽ പിന്നെ ടു ഉള്ളൂ, സെക്കൻഡ് ഗിയർ. നമുക്ക് മിനിമം 2-4 വേണം. അപ്പോ നെക്സ്റ്റ് ലെവൽ ഇട്ടാ ബിഗിനേഴ്സിനൊന്നും വിഷയമല്ല, 50 ഡ്രൈവ് വരെ ഒന്നും അത് പ്രോബ്ലം അല്ല. ഞാൻ പഠിക്കാൻ വരുന്നുണ്ട്. ഏതായാലും പ്രോബ്ലം അല്ല. ജസ്റ്റ് ഫോർ വീലുള്ള എന്ന് പറഞ്ഞാൽ ആൾ വീല് നമ്മളെ റോഡിൽ ഓടുന്ന ടൈപ്പ് വണ്ടിയല്ല, ഫോർ വീലല്ല, ഫോർ വീലുള്ള ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വണ്ടി കൊണ്ടുവരാം. പിന്നെ പക്ഷെ മറക്കണില്ല, പിടിച്ച ഞങ്ങളോട് പറയരുത്. രംഗത്തിറങ്ങാല്ലേ, ഇതിനകത്ത് കോൺവേ ഒരു ലീഡ് ഉണ്ടാവും. കൊച്ചാക്കണില്ല, ഒരു രക്ഷയില്ല. പടന്നെ പടന്നത് അത് വേറെ കാര്യം. പക്ഷെ എന്താ നമുക്ക് എന്ത് വേണ്ടത്? വണ്ടി, അത് മാത്രം മതി. അല്ല നിസാന അമ്മ കൊച്ചു കൊച്ചാക്കി പറഞ്ഞില്ല എന്താ വെച്ചാൽ, നിസാന്റെ കുറെ ആൾക്കാരുണ്ട്, ഫാൻസ് ഉണ്ട്. അപ്പൊ അവര് നമ്മളെ തല്ലി അവരുടെ ഓരോരുത്തർ ഇഷ്ടം. എന്താണെന്നുണ്ടെങ്കിലും മണ്ണിലല്ലേ ഇറക്കണേ, പൊളിച്ചാ മതി. പൊളിക്കല്ലേ, അത് പൊളിക്കാ, അപ്പൊ പൊളിക്കല്ലേ. പോട്ടണ്ടേ, പോട്ടണ്ടേ. ആ ആ വരണ മക്കളെ. അല്ലിസാൻ ആടാ പൊട്ട 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 പൊട്ട. ഞാനും പല മലങ്ങ വിളിക്കൂട്ടാ, അത് നോക്കി. അല്ലാഹു അക്ബർ, മലയാളി തന്നെ, മലയാളി പോലെ. ഇതിലെന്തിനു പറയാൻ പറ്റോ? അത് അവര് കണ്ടറിഞ്ഞ് ചെയ്യണ്ട്. ടിക്കാൻ പോണ്, അയ്യോ ആ വരണ്ടാ. എടാ നബില ഇങ്ങനെ വരും ഇങ്ങോട്ട്. വാ 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 വാ.
പോണ് വലിക്കാതിർത്ത് വലിക്കയ്യോ ഒരു രക്ഷല്ല എനിക്ക് വയ്യ ഞങ്ങൾക്ക് പുറത്താണ് ശ്വാസം പിടിച്ചത് ഇതപ്പോ ഞങ്ങണ്ടാ അവിടെ അന്ന് നമ്മ പോയിട്ടോ അവിടെ ഒരു ഷൂ അല്ല ഇത് അവിടെ പോകുമ്പോ നല്ല പോവട്ടെ ഇത് ഇവിടെ ഉണ്ടാ ഇതേപോലത്തെ കഴിഞ്ഞു പക്ഷെ ഇപ്പുറത്തെ ആ വീടെടുത്തപ്പല്ലേ ഫുള്ള് തൊള്ളയ്ക്കൊക്കെ മണ്ണ് പോയി അത് വന്നോന്ന് അറിയില്ലട്ടാ അത് വന്നിരുന്നു കിട്ടില്ലേ അതല്ലടാ മൂപ്പരാൾ ഇങ്ങനെ റൈറ്റിക്ക് എടുത്തില്ലേ റൈറ്റിക്ക് എടുത്തപ്പോ ഞാൻ ക്ലാസ്സായിട്ട് മറന്ന് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൈ നിക്കുക എന്താ അത് റെക്കോർഡിങ് എന്താ ആയോ ഇല്ലെന്ന് അറിയില്ല അതൊക്കെ ബാക്കി ആദ്യം മെയിൻ സാധനമാണ് സ്കിഡ് പ്ലേറ്റ് അത് വെക്കണം ഫസ്റ്റ് അത് നിർബന്ധം അതാണ് എഞ്ചിൻ പോണില്ലേ റേഡിയേറ്റർ ഇല്ലാത്ത കാരണം എഞ്ചിൻ പോകും അല്ല റേഡിയേറ്റർ അതെ സോറി ചെറിയൊരു മിസ്റ്റേക്ക് പോയി ചെറിയ സ്പ്ലിപ്പടാ കൈ വിട്ടു പോയതാ ബാ ഏ അവിടെ നിന്ന് പോയി ഇന്നൊരു ഫോട്ടോ എടുത്തല്ലേ ഈ ഗ്യാപ്പിൽ മാത്രം കിട്ടും കണ്ടോളൂ ഇത് മറ്റേതാണ് ഷോക്കാണ് ഹൈഡ്രോളിക്കാൻ വേണ്ടിട്ടാ സ്പ്രിങ് ടൈപ്പ് ബമ്പർ നമുക്ക് ഗോക്കത്തിന്റെ പ്രശ്നം മറ്റേ എക്സോസ്റ്റ് ആണ്ട്ടാ പടാ 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 സ്വിച്ച് സ്വിച്ച് അത് കയറിട്ടുണ്ട് ബോട്ടിന് കിട്ടുന്ന പോലത്തെ കയറാണല്ല ഇതെന്ത് വെച്ചത് ബോട്ടിന് കിട്ടുന്ന പോലത്തെ കയറാണുള്ളത് ഭയങ്കര കട്ടി ബോട്ട് അങ്ങോട്ടും ഉണ്ടാവൂലെ അടി കേറുന്നു ഓക്കെ അടിപൊളി അത് ക്ലിയർ ഇത് നമുക്ക് വേണ്ടിട്ട് കുടിക്കാതാണ് മൂപ്പരാള് എന്താച്ചാല് ഇങ്ങനെയാണ് കുടുക്കുക എന്നുള്ളത് പുറത്തേക്ക് ഇറക്കുക എങ്ങനെയാന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തന്നാണ് നമുക്ക് അല്ലാണ്ട് കുടുങ്ങിയതല്ല ട്ടാ ഇത് മെയിൻ ആളെ വണ്ടിയാണ് പക്ഷെ മൂപ്പര് ഫ്രണ്ടിൽ മൂപ്പര് എക്സ്ട്രീം മൂപ്പർക്ക് ഈ ഡ്യൂണൊന്നും പറ്റുന്നില്ല പറ്റില്ല ഇതൊന്നും പോരാ പോരാ ഇതിലും ഭയങ്കര വേണം ഇതൊക്കെ സാധാരണയാണ്
പതിനഞ്ചാമത്തെ ബമ്പറാണ്. ഇങ്ങനെ പൊട്ടിക്കുക, പുതിയ വാങ്ങുക, പൊട്ടിക്കുക, പുതിയ. ശരിക്കും ഈ കായലിനെ കൂടി വണ്ടി വാങ്ങാല്ലേ ബമ്പർ മാറ്റിട്ട്. പക്ഷേ അടിപൊളി, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ സാധാരണ നമുക്ക് ശരിക്കും ഈ ബമ്പറിലാണ് ഓടിച്ചൂടെ എന്നാ. പൊട്ടി തകർത്ത് അടിച്ച് പൊളിച്ച് തലൊക്കെ കറങ്ങി ഛർദ്ദിക്കണം. ബസ് കലാസ്ഥിണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷൂ എല്ലായിട്ടാ വരേണ്ടത്. ഇങ്ങനത്തെ ഷൂ ഇടണം. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെയും വരാം. ഈ കാലം ഉണ്ടല്ലേ, പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെയും വരാം. പല കോളത്തിലും ഉണ്ടാവും. ഇപ്പൊ ഏതാ പ്രൊഫഷണൽ മനസ്സിലാവില്ല. എല്ലാരും കല്യാണം കഴിച്ചവരാണ്. ഇവിടെ വന്നിട്ട് വിഷമം തീർക്കാൻ വേണ്ടി ഇവിടെ വന്ന് പണ്ടി അടിച്ച് പൊട്ടിക്കലാണ്. അതാണ് സാം സാം സാം. എല്ലാരും ഇത് ഇത് ഇയാൾന്ന് വെച്ചാല് ഇത് ബിവിക്കോ റാജ്കോ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഒക്കെ സുലാക്കേ അഭിബി സോറേ സ്ട്രോങ് വാലിയാ നൈറ്റ് ഡ്രൈവ് നൈറ്റ് ഡ്രൈവ് ഉദർ ആജ് തോടാ സ്ട്രോങ് വാലിയാ. ഇത് ഇങ്ങനെ ഭാര്യനെ എങ്ങനെ വീട്ടിൽ മിണ്ടാണ്ടിരുത്തിക്കാം അതൊന്നുള്ളത് ഇതിന്റെ ഒരു മെയിൻ ട്രെയിനിങ് ആണ്. ഇവിടെ വരുന്നില്ലേ, ഇത് ഏതോ നല്ല ഉസ്താദിനെ പോലെ ഉണ്ട് കാണാൻ. അതില് പറയില്ല ഉസ്താദ്മാർക്ക് നിന്നിട്ട് മൂത്രയിക്കാന്ന് പറയില്ല. ഉസ്താദിന് നിന്നിട്ട് മുത്തവമാർക്ക് ഇങ്ങനെ ചെയ്തുകൂടാതൊന്നും ത്രോട്ടിൽ ബോഡി ഡൗൺ പൈപ്പ് എക്സോസ്റ്റ് ഇതിന്റെ ബിരുദാണ്. ഒരു സംശയം, നിങ്ങൾ എങ്ങനെയാണ് പെണ്ണിനെ ടാക്കിൾ ചെയ്തിട്ട് വരുന്നത്? വൈഫിനെ എങ്ങനെ അവർക്ക് അറിയാം? ഇപ്പൊ നമ്മളെ പോകുന്നത് അവര് അതാണ് പറ്റാത്ത. നമുക്ക് സംശയിച്ചു ഫാമിലി ആയിട്ട് പോവാനാണ് ഇഷ്ടം. അത് നമ്മളെ ചെക്കന്മാരായിട്ട് ഇങ്ങനെ ചില്ലാക്കണ ഇഷ്ടമാണ്. നമ്മള് എല്ലാ തലങ്ങളിലൂടെ സഞ്ചരിക്കണ്ടേ? അപ്പൊ എല്ലാവർക്കും പേടിയുണ്ട്.
അപ്പൊ എല്ലാവർക്കും പേടിയുണ്ട്. അല്ല അല്ല, അപ്പൊ എല്ലാവർക്കും പേടിയുണ്ട്, ഞാൻ വിളിച്ച അമ്മക്ക് മാത്രമേ ഉള്ളു. അപ്പൊ എല്ലാവർക്കും ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഉഷാറല്ലേ. അപ്പൊ ഇന്ന് ഇവിടെ ഡ്രൈവ് ഇവിടെ ഫിനിഷാ. അല്ല ഇപ്പൊ ഏകദേശം തീരുമാനമായി, ഏകദേശം തീരുമാനമാക്കി. ഇപ്പൊ എത്ര കാലം ഇത് ചെയ്യുന്നേ? തൽക്കാലത്തേക്ക് അതിപ്പോ ഭാവിയില് എഞ്ചിൻ പോവുകയാണെങ്കിൽ, എഞ്ചിൻ രണ്ടാമത് എഞ്ചിൻ പണിയുമ്പോ അങ്ങനെ ഓടിക്കുമ്പോ അങ്ങനെയൊക്കെ വരാം. കുറച്ച് നടക്കതാ. അപ്പോൾ ഇന്നത്തെ ഡ്രൈവ് ഇവിടെ ഡ്രൈവ് തന്നെ പറയാം, ലാൻഡ് ക്രൂസർ ഡ്രൈവിന്. ആ ഡ്രൈവ് ഡെസേർട്ട് ഡ്രൈവ് ഇവിടെ. എൽസി ഓഫ് റോഡേഴ്സ്, എൽസി ഓഫ് റോഡേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെയും ഫുൾ സപ്പോർട്ട് ഉണ്ട്, കാരണം എന്താ, ഫുള്ള് മലയാളീസാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി അറിയാൻ വേണ്ടി വണ്ടി ലാൻഡ് ക്രൂസർ പ്രാന്ത് പ്രാന്ത് വണ്ടി പ്രാന്ത് പ്രാന്ത് ഉള്ള എല്ലാവർക്കും എന്ത് ലാൻഡ് ക്രൂസർ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ സ്ഥലം വെച്ചാൽ മതി. ഉസ്താദ് ഫ്രം കൊല്ലം. അപ്പൊ ഉസ്താദിന് ഇതിലമ്മ മനസ്സിലാക്കുന്ന ഉസ്താദ് പറയുന്നതിന്റെ അപ്പുറമില്ല. ഇല്ല, ഉസ്താദ് ഫ്രണ്ടിൽ പോകുന്നെങ്കിൽ അതിന്റെ ബാക്കിൽ വന്നോളാം. ഉസ്താദ് എവിടെ നിർത്തുന്ന അവിടെ നിർത്തുന്ന എത്തിക്കോളാം. മാർഷൽ, പിന്നെ ബാക്കിയുള്ളൊക്കെ മാർഷൽസ് ആണ്. ഇത് വൺ ഓഫ് ദി ബിഗസ്റ്റ് മാർഷൽസ്. മൂപ്പരാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ക്ലബിന് വേണ്ടിട്ട്. അപ്പോ ഇനി അങ്ങോട്ട് എന്താ പരിപാടി? ഈ സമ്മർ മൊത്തം ഈ പരിപാടി തന്നെ ഉണ്ടാവും. സമ്മറിൽ ഉണ്ടാവും, കുറച്ച് നേരത്തെ നമ്മൾ എക്സിറ്റ് ആവും. എക്സിറ്റ് ആവും. ഓക്കെ, അധികം മണിക്കൂറുകളോ ലോങ് ഉണ്ടാവും. അപ്പൊ ഇനി കുറച്ച് കുറഞ്ഞ്, ഇനി അടുത്ത വിന്ററിൽ വീണ്ടും വണ്ടിയൊക്കെ വീണ്ടും ബിൽഡ് ചെയ്ത് ഇതേപോലെ ഇതിപ്പോ പമ്പർ ആണെങ്കിൽ ഒരു പീസ്, ആ പീസ് നമ്മൾ ഇന്നത്തെ ഇളക്കി ഇന്നൊരു പുതിയ പുതിയ പമ്പർ ഒക്കെ വെച്ച് അപ്പൊ ശരി. എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും നാട്ടുകാരോട് പറയണ്ട? അപ്പൊ എല്ലാ നാട്ടിലുള്ള ചക്കന്മാരും ഇവിടെ ദുബായിലുള്ള എല്ലാ ചക്കന്മാരും അടിച്ചു പൊളിക്കാ, മണ്ണി പോവാ, കറങ്ങാ, പറക്കാ, എല്ലാ പണ്ടാറം ചെയ്യാ, എന്നിട്ട് എന്ത് ചെയ്യാ, ഇതേപോലെ പമ്പർ വെച്ചിട്ടിരിക്കുക. ഓക്കെ.